ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സണ്ണി ലിയോണിന്റെ 2015 പുറത്തിറങ്ങിയ എക് പഹലി ലീല എന്ന മൂവിയുടെ കഥയാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണെന്ന് നിങ്ങൾക്ക് കഥ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തായാലും നമുക്ക് കഥയിലോട്ട് പോകാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ വിക്രം എന്നൊരാളെ കാണിക്കുന്നു. അയാൾ പുരാതന കാലത്തെ ശിലകളെല്ലാം കുഴിച്ചെടുത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി സ്റ്റഡി നടത്തുന്നു. കുറേ വർഷങ്ങളായി അയാൾ ഒരു സ്പെഷ്യൽ ശില്പത്തിനെയാണ് തേടുന്നത്. ഇന്നുവരെയും അയാൾ തേടുന്ന ആ ശില്പം അയാൾക്ക് ലഭിച്ചിട്ടില്ല. അയാളുടെ അച്ഛൻ്റെ സഹോദരപുത്രനായ രൺവീറും ആ സ്പെഷ്യൽ ശില്പത്തെയാണ് തേടുന്നത്. അവന് കിട്ടുന്നതിന് മുൻപ് തന്നെ അത് തനിക്ക് നേടണമെന്ന വാശിയിലാണ് വിക്രം. കാരണം ആ ശില്പത്തിന് ഇന്നത്തെ വാല്യൂ അനുസരിച്ച് കോടികൾ വില വരുന്നതാണ്. സോ ആ ശില്പത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ വിക്രം കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഷവാൻ എന്നൊരാളെ കാണിക്കുന്നു. ഷവാൻ ഒരു ഫേമസ് മ്യൂസിക് ഡയറക്ടറാണ്. പുതിയൊരു സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ധാരാളം ഫേമസ് മ്യൂസിക്കൊക്കെ ആൾ കമ്പോസ് ചെയ്യുന്നു. അവൻ വളരെ ഹാപ്പിയാണ് ജീവിക്കുന്നതെങ്കിലും രാത്രി അവൻ ഉറങ്ങുന്ന സമയത്ത് ധാരാളം ദുസ്വപ്നങ്ങളൊക്കെ വരുന്നു. ആരും അവനെ ചാട്ട കൊണ്ട് അടിക്കുന്നത് പോലെയും ശരീരം മുഴുവൻ മുറിവുകളായി രക്തം ചീറ്റുന്നത് പോലെയുമൊക്കെ അവൻ സ്വപ്നത്തിൽ കാണുകയും ആ സമയങ്ങളിൽ അവനത് നേരിൽ അനുഭവിക്കുന്നത് പോലെയുള്ള ഫീലിംഗ്സും ഷവാൻ ഉണ്ടാകുന്നു. ആ സ്വപ്നങ്ങൾ അവനെ വളരെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നു. അവൻ്റെ പൂർവ്വജന്മത്തിൽ എന്തോ വലിയ രഹസ്യമുണ്ടെന്ന് അവന് തന്നെ തോന്നുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ലണ്ടൻ സിറ്റി കാണിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ സണ്ണി ലിയോണിന്റെ എൻട്രി. സണ്ണി ലിയോണിന്റെ ക്യാരക്ടർ നെയിം മീര. മീര അവിടുത്തെ ഒരു മോഡലാണ്. ഷവാന്റെ സിസ്റ്ററാണ് മീരയുടെ ഫ്രണ്ട്. അവളും ഒരു മോഡലാണ്. ഇന്ത്യയിലെ ഒരു ആഡ് ഷൂട്ട് ചെയ്യാനായി മീരയെ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യയിലേക്ക് പോകുന്നത് മീരയ്ക്ക് ഇഷ്ടമല്ലാത്തതിനാൽ അവൾ ആ ഓഫർ റിജക്ട് ചെയ്യാൻ തുടങ്ങും. ആ ആഡ് നീ ചെയ്യുകയാണെങ്കിൽ അത് നിന്റെ കരിയറിലെ നല്ല ഓഫർ ആകുമെന്നൊക്കെ ഫ്രണ്ട്സ് അവളോട് പറയുമെങ്കിലും ആ ഷൂട്ട് ഇന്ത്യയിലാണെന്ന ഒറ്റ കാരണത്താൽ മീര അതിന് സമ്മതിക്കില്ല. ഷവാന് എന്നും വളരെയധികം ടോർച്ചർ അനുഭവിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ വരുന്നത് കൊണ്ട് ഷവാൻ ഈ കാര്യം അവന്റെ ഫ്രണ്ടിനോട് പറയുന്നു. വീട്ടിൽ പ്രേതവാദിയാകുമെന്ന് കരുതി ഷവാനും ഫ്രണ്ടും കൂടി മന്ത്രവാദികളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് വീട് കാണിക്കുന്നു. വീട് മുഴുവൻ ചെക്ക് ചെയ്ത് ഈ വീട്ടിൽ പ്രേതവാദിയൊന്നുമില്ലെന്ന് അയാൾ പറയുന്നു. പക്ഷെ നിന്റെ പൂർവ്വജന്മമാണ് നിന്റെ സ്വപ്നങ്ങളിൽ വന്ന് നിന്നെ അലട്ടുന്നത്. നിന്റെ പൂർവ്വജന്മത്തിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. സോ നീ ഞങ്ങളുടെ ഗുരുസ്വാമിയെ വന്ന് കാണണമെന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. മീരയ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും അവളെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ എത്തിക്കണമെന്ന് മീരയുടെ ഫ്രണ്ട്സ് എല്ലാം പ്ലാൻ ചെയ്ത് മീരയെ ഒരു ബാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൾക്ക് സ്വയം നില നഷ്ടമാകുന്നത് വരെ മീരയുടെ ഫ്രണ്ട്സ് മീരയ്ക്ക് ഡ്രിങ്ക്സ് കൊടുക്കുന്നു. അങ്ങനെ അവളുടെ സ്വയംബോധം നഷ്ടപ്പെടുമ്പോൾ പറഞ്ഞു പറ്റിച്ച ഫ്രണ്ട്സ് അവളെ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നെക്സ്റ്റ് ഡേ മീരയ്ക്ക് ബോധം തെളിയുമ്പോൾ താൻ ഇന്ത്യയിലാണെന്ന് മനസ്സിലാക്കി മീര ഫ്രണ്ട്സിനോട് ദേഷ്യപ്പെടുന്നു. ഇന്ത്യയിൽ വന്നതെനിക്ക് ഇഷ്ടമല്ല. ഇന്ത്യയിൽ വരുമ്പോഴെല്ലാം എന്തോ വലിയ ആപത്തെനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ എനിക്ക് തോന്നും. ആ തോന്നലുകൾ എന്നെ മെന്റലി ടോർച്ചർ ചെയ്യുന്നു എന്നൊക്കെ മീര എന്റെ മനസ്സിൽ മറച്ചു വെക്കുന്നത് പോലെ പറയുന്നു. മീര ഇപ്പോൾ ഉള്ളത് രാജസ്ഥാനിലാണ്. കാറിലിരുന്നവൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി അവളുടെ നീളമുള്ള മുടി വട്ടത്തിൽ കറക്കി കൂട്ടുകാരികളുമായി കളിക്കുന്നത് കാണുന്നു. ഇത് കാണുന്ന മീരയ്ക്ക് പൂർവ്വജന്മത്തെക്കുറിച്ച് എന്തൊക്കെയും മനസ്സിൽ മിന്നി മറയുന്നത് പോലെ തോന്നും. തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറന്ന് മീര ഫ്രണ്ട്സുമായി എൻജോയ് ചെയ്യാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഷൂട്ട് ചെയ്യാനിരിക്കുന്ന ആടിൽ അഭിനയിക്കാമെന്ന് മീര സമ്മതിക്കുന്നു. രാജസ്ഥാനിലെ ഒരു മരുഭൂമി പ്രദേശത്ത് വെച്ച് ആടിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മൂവിയുടെ ഫസ്റ്റ് സീനിൽ ശില്പത്തെ തേടിക്കൊണ്ടിരുന്ന വിക്രമിന്റെ അച്ഛന്റെ സഹോദരപുത്രനായ രൺവീർ അങ്ങോട്ട് വരുന്നു. കൂടെ അയാളുടെ ഫ്രണ്ട്സുമുണ്ട്. ഷൂട്ടിംഗ് ടീമിലെ എല്ലാവരുമായി രൺവീർ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പിലാകുന്നു. സോ അവരെയെല്ലാം തൻ്റെ വീട്ടിലേക്ക് ഒരു ഡിന്നറിനായി രൺവീർ ക്ഷണിക്കുന്നു. ആ ക്ഷണമനുസരിച്ച് മീരയും കൂടെയുള്ള വിക്രത്തിൻ്റെയും രൺവീറിൻ്റെയും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് സാധാരണ ഒരു വീടല്ല, പകരം കൊട്ടാരമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ആ കൊട്ടാരത്തിലെ ഒരു രാജാവ് തന്നെയാണ് വിക്രം. വിക്രത്തിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ് രൺവീർ. രൺവീറിനെ കാണുമ്പോൾ തന്നെ മീരയ്ക്ക് അവനുമായി മുൻജന്മത്തിൽ തനിക്ക് എന്തോ റിലേഷനുള്ളതായി തോന്നും. സോ അവനുമായി കൂടുതൽ ഇടപഴകാൻ മീര ശ്രമിക്കുന്നു. രാജപദവിക്കായും കൊട്ടാരത്തിനും കോടികൾ വിലമരുന്ന സ്വത്തുക്കൾക്കായും രൺവീറും വിക്രവും തമ്മിൽ വഴക്കിലാണ്. സ്വത്തുക്കളുടെ പൂർണ്ണ അവകാശം ആർക്കാണെന്നുള്ള തർക്കം അവർക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ട്. രാജപദവിയിൽ ഇരിക്കേണ്ട ആളായിരുന്നിട്ടും രൺവീർ ഇത്ര സിമ്പിളായൊരു മനുഷ്യനാണല്ലോ എന്നൊക്കെ ഓർത്ത് മീരയ്ക്ക് രൺവീറിനോട് ഒരു ക്രഷ് തോന്നുന്നു. അവരുടെ ആട് ഈ പാലസിൽ എടുത്തോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ച് മീരയും ഫ്രണ്ട്സും ആ പാലസിൽ ആടിന്റെ ഷൂട്ടിനായി അവിടെ താമസിക്കാനും തുടങ്ങുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ ഷെഹാനെ കാണിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന മന്ത്രവാദിയുടെ വാക്കനുസരിച്ച് ഷെഹാൻ അയാളുടെ ഗുരുസ്വാമിയെ ചെന്ന് കാണുന്നു. ഷെഹാനെ കണ്ട ഗുരുസ്വാമി, നിങ്ങൾ എന്താണിവിടെ? നിങ്ങൾ
മുൻജന്മത്തിൽ നിങ്ങൾ എത്ര വലിയ ആളാണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുരുസ്വാമി ഷഹാന്റെ മുൻജന്മത്തെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ ഇപ്പോൾ തന്നെ ആകെ പ്രശ്നത്തിലാണ്. വീണ്ടും എന്നെ കുഴപ്പിക്കരുതെന്ന് ഷഹാൻ സ്വാമിയോട് പറയുമ്പോൾ നീ നിന്റെ പൂർവ്വജന്മത്തെ കുറിച്ചറിയണം, അതിനുള്ള സമയമായെന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി അദ്ദേഹത്തിന്റെ കൈ ഷഹാന്റെ നെറ്റിയിൽ വയ്ക്കുന്നു. പെട്ടെന്ന് തന്നെ നടന്നതെല്ലാം ഒരു വിഷ്വലായി ഷെഹാൻ കാണാൻ തുടങ്ങും. 300 വർഷം മുൻപുള്ള കാര്യങ്ങളാണ് ഷെഹാനെ വിഷ്വലായി തെളിയുന്നത്. 300 വർഷം മുൻപ് ലീല എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ ഇപ്പോഴത്തെ മീര തന്നെയാണ്. വളരെ നീളത്തിലുള്ള ലീലയുടെ മുടി വട്ടത്തിൽ കറക്കിക്കൊണ്ട് അവൾ ഫ്രണ്ട്സുമായി കളിക്കുന്നു. രാജസ്ഥാനിൽ മീര വന്നിറങ്ങുമ്പോൾ അവൾ ആദ്യം കാണുന്നത് കുറച്ച് പെൺകുട്ടികൾ ഇതേ രീതിയിൽ കളിക്കുന്നതാണ്. ആ സമയത്ത് മീരയ്ക്ക് എന്തൊക്കെയോ ഓർമ്മകൾ വരുന്നതായും സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിരുന്നു. ലീല സ്നേഹിക്കുന്നയാൾ ഒരു ശില്പിയുടെ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന ഷെഹാൻ തന്നെയാണ്. മുൻജന്മത്തിൽ ഷെഹാനും ലീലയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. നീ എന്നെ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നതെന്ന് ലീല ഷെഹാനോട് ചോദിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റേതായി എന്തെങ്കിലുമൊക്കെ നേടണം, അതിനുശേഷം ഞാൻ നിന്നെയും കല്യാണം കഴിച്ച് സ്വന്തമാക്കുമെന്ന് ഷെഹാൻ പറയുന്നു. ആ നാട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷന് ഷെഹാൻ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നിടത്ത് ശില്പിയും എത്തുന്നുണ്ട്. അവിടെ വെച്ച് അയാൾ ലീലയെ കാണാനിടയാകുന്നു. അവളെ കാണുമ്പോൾ തന്നെ അവൾക്ക് അഡിക്റ്റ് ആകുന്ന ശില്പി അവളെ വെച്ചൊരു ശില്പം നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് നശിക്കാത്ത രീതിയിൽ തന്നെ അവളെ വെച്ച് ശില്പം ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. സോ ഈ കാര്യം ലീലയുടെ ലവറായ ഷെഹാനോട് ശില്പി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഷെഹാന് വലിയ സന്തോഷമാകുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെ വെച്ച് ശില്പം ചെയ്യണമെന്ന് പറഞ്ഞ ശില്പി എത്ര നല്ല മനസ്സുള്ള ഒരാളാകുമെന്ന് കരുതി ഷെഹാൻ ഈ കാര്യം ലീലയോട് പറയുമ്പോൾ, നീ എന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ആ ശില്പിക്ക് വേണ്ടി ശില്പം നിർമ്മിക്കാൻ നിൽക്കാമെന്ന് ലീല സമ്മതിക്കുന്നു. ആ ശില്പം റെഡിയായി കഴിഞ്ഞ ഉടനെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് ഷെഹാനും അവളോട് പറയുന്നു. ശില്പം തയ്യാറാക്കുന്നതിനായി ലീല ശില്പിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീ ഇവിടെയല്ല നിൽക്കേണ്ടത്, ആ സിംഹാസനത്തിലിരിക്കാൻ ശില്പി അവളോട് പറയുന്നു. അവൾ അതിലിരിക്കുമ്പോൾ ശില്പി വളരെ ഹാപ്പിയായി, ഇത്രയും നാളും ഞാൻ ഇതുപോലൊരു മോഡലിനെയാണ് അന്വേഷിച്ച് നടന്നത്, ഉറപ്പായും ഇവളെ വെച്ച് നിർമ്മിക്കാൻ പോകുന്ന ഈ ശില വളരെ മതിപ്പേറിയതായിരിക്കുമെന്ന് ഷഹാനോട് അയാൾ പറയുന്നു. ഷഹാനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ആ സിംഹാസനത്തിൽ എങ്ങനെ ഇരിക്കണമെന്നും ആ ശില്പത്തിന് വേണ്ട ആറ്റിറ്റ്യൂഡും എല്ലാം ശില്പി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ലീലയുടെ സൗന്ദര്യം കണ്ട് ആ ശില്പിക്കും അവളുടെ അട്രാക്ഷൻ തോന്നും. സോ ചിലപ്പോഴൊക്കെ അവളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അയാൾ പെരുമാറാൻ തുടങ്ങും. ഇതൊക്കെ ലീല ഷെഹാനോട് പറയുമ്പോൾ ആ ശില്പി അങ്ങനത്തെ ഒരാളല്ല, അയാൾ മോശപ്പെട്ട ഒരാളല്ലെന്ന് പറഞ്ഞ് ലീലയെ ഷെഹാൻ സമാധാനിപ്പിക്കുന്നു. ലീലയെ മോഡലായി ഇരുത്തി ശില്പി ശില്പം തയ്യാറാക്കുന്നതിനിടയിലും അയാൾക്ക് അവളോട് ഒരടുപ്പം തോന്നും. പെട്ടെന്ന് എന്തോ ഒന്നിൽ അയാൾ വളരെ ഭയത്തോടെ നോക്കുന്നതായി കാണിക്കുന്നു. അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് ആ ശില്പി എന്ത് കണ്ടാണ് ഭയന്നതെന്ന് ഷെഹാൻ ഇതൊക്കെ അവനെ വിഷ്വലായി കാണിച്ച ഗുരുസ്വാമിയോട് ചോദിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നാൽ ശരിയാകില്ല, ബാക്കിയൊക്കെ നീ തനിയെ കണ്ടുപിടിക്കുന്ന അയാൾ പറയുന്നു. കഴിഞ്ഞ കാലത്തെ കുറിച്ചറിയാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഷഹാൻ ചോദിക്കുമ്പോൾ അതൊക്കെ നിന്നെ തന്നെ തേടിയെത്തുമെന്ന് ഗുരുസ്വാമി പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പൂർവ്വജന്മത്തിൽ ലീലയായും ഈ ജന്മത്തിൽ മീരയായും ജനിച്ച ഹീറോയിനെ കാണിക്കുന്നു. ഒരു ഫംഗ്ഷനിൽ വെച്ച് വിക്രം മീരയെ കാണുന്നു. വിക്രം അവളോട് മോശമായി ബിഹേവ് ചെയ്യുമ്പോൾ അയാളിൽ നിന്നും രൺവീർ മീരയെ രക്ഷിക്കുന്നു. അതോടുകൂടി മീരയ്ക്ക് പൂർണ്ണമായും രൺവീറിനെ ഇഷ്ടമാകുന്നു. അതവൾ അവനോട് പറയുമ്പോൾ അവനും ഹാപ്പിയാകുന്നു. സോ അവരുടെ ലവ് കല്യാണം വരെ എത്തുന്നു. രണ്ടുപേരും മാരേജ് ചെയ്യുന്നു. നമ്മുടെ ഹീറോയായ ഷഹാനെ പ്രണയിച്ച് മീര കല്യാണം കഴിക്കുമെന്ന് കരുതിയാൽ പകരം മീര കല്യാണം കഴിക്കുന്നത് രൺവീറിനെയാണ്. മുൻജന്മത്തിലെ ലീലയെ കണ്ടുപിടിക്കാനായി ഷാഹൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മീര മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം മീരയുടെ ഫ്രണ്ട് അവളെ മീറ്റ് ചെയ്ത്, ഇനി ഞാൻ തിരിച്ചു പോകുകയാണ്, നിനക്ക് ഇത്രയും നല്ലൊരു ലൈഫ് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് മീരയുടെ ഫ്രണ്ട്സ് എല്ലാം പോകുന്നു. നെക്സ്റ്റ് സീനിൽ എനിക്ക് ആ ശില്പം വേണം, അത് എവിടെയുണ്ടെന്ന് പറയാൻ വിക്രം രൺവീറിനോട് പറയുന്നു. അതിപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് ആ ശില്പം കിട്ടിയാൽ അത് ഞാൻ നിനക്ക് തീർച്ചയായും തരുമെന്ന് രൺവീർ പറയുമ്പോൾ എനിക്ക് നിന്നെ വിശ്വാസം അല്ലെന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകും. തന്റെ പ്രണയിനിയെ കണ്ടുപിടിക്കാനുള്ള ആഗ്രഹത്താൽ ഷെഹാൻ താൻ സ്വപ്നത്തിൽ കാണുന്ന ആ പാലസും നാടും ഒരു പേപ്പറിൽ വരച്ചതിനു ശേഷം ആ സ്ഥലം എവിടെയാണെന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുന്നു. അവൻ സ്വപ്നത്തിൽ കാണാറുള്ള സ്ഥലം രാജസ്ഥാനിലാണെന്ന് അവന് മനസ്സിലാകും. സോ ഫ്രണ്ടിനെയും കൂട്ടി ഷെഹാൻ നേരെ രാജസ്ഥാനിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ തന്നെ ഷെഹാൻ അവൻ സ്വപ്നത്തിൽ കാണാറുള്ള കൊട്ടാരം കാണുന്നു. സോ കാറിൽ നിന്നിറങ്ങി അവൻ ആ കൊട്ടാരത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ ലീലയെക്കുറിച്ച് കൂടുതൽ ഓർമ്മകൾ അവന് വരുന്നു.
300 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും അവൻ ഓർമ്മ വരുന്നു. 300 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും അവൻ ഓർമ്മ വരുന്നു. വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ലീല ആ ശില്പത്തിന് മോഡലായി നിൽക്കാൻ തയ്യാറായതിനാൽ അവളെ കല്യാണം കഴിക്കാൻ ഷെഹാനും തീരുമാനിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഷെഹാനും ലീലയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ശില്പി കാണുന്നുണ്ട്. ഇവർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് ശില്പിക്ക് അറിയില്ല. ഷെഹാൻ ലീലയുടെ കയ്യിൽ പിടിക്കുന്നത് കാണുന്ന ശില്പി ദേഷ്യത്തോടെ വന്ന് എന്റെ മോഡലിന്റെ മേൽ കൈവയ്ക്കുമോ എന്ന് ചോദിച്ച് ഷെഹാനെ അടിക്കുന്നു. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ലീല ശില്പിയെ അടിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുന്നവരാണ്. ഇവൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്റെ മോഡലായി നിൽക്കാൻ ഞാൻ സമ്മതിച്ചത് തന്നെ. ആ ഇവനെയാണോ നീ അടിക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ ലീല ശില്പിയോട് ചോദിക്കുന്നു. ഇത് കണ്ട് വളരെ ടെൻസ്ഡ് ആകുന്ന ശില്പി എന്ത് സ്നേഹമോ, ഇത് നടക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാട്ടയെടുത്ത് ശില്പി ഷെഹാനെ അടിക്കുന്നു. ലീല ഇത് തടയാൻ ശ്രമിക്കുമ്പോൾ നീ എന്നെ തടുക്കാറായോ, ഇനി മുതൽ എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശില്പി അവളെ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിടുന്നു. പൊട്ടിപ്പോയ ശില്പങ്ങളും അയാൾക്ക് വേണ്ടാത്ത ശിലകളും ആ കുഴിയിലാണ് അയാൾ ഉപേക്ഷിക്കുന്നത്. ചാട്ട കൊണ്ട് അടിച്ചു തന്നെ ശില്പി ഷെഹാനെ കൊല്ലുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് ടൈം കാണിക്കുമ്പോൾ ആ കൊട്ടാരത്തിനുള്ളിൽ കടന്നതിന് വിക്രമിന്റെ ആളുകൾ ഷെഹാനെ പിടിച്ച് വിക്രത്തിന്റെ അടുത്തെത്തിക്കുന്നു. എന്റെ സ്ഥലത്ത് നീ എന്തിനാണ് വന്നത്? ഇതിനുള്ളിൽ കയറാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? നീ രൺവീറിന്റെ ആളാണോ എന്നൊക്കെ വിക്രം ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലെന്ന് ഷെഹാൻ പറയുന്നു. വിക്രം ഷെഹാനുമായി രൺവീറിനടുത്തേക്ക് ചെല്ലുന്നു. നീ എന്തിനാണ് ഇവനെ ആ പഴയ പാലസിലേക്ക് അയച്ചതെന്ന് വിക്രം രൺവീറിനോട് ചോദിക്കുമ്പോൾ എനിക്കവനെ അറിയത്തുപോലുമില്ലെന്ന് രൺവീർ പറയുന്നു. നിനക്കവനെ അറിയില്ലെങ്കിൽ ഞാൻ ഇവനെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്നതിന് നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോളൂ, അവൻ ആരാണെന്ന് പോലും എനിക്കറിയില്ലെന്ന് രൺവീർ പറയും. സോ വിക്രം ഷെഹാനെ അടിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കണ്ടുകൊണ്ടുവരുന്ന മീര അവനെ ഒന്നും ചെയ്യരുതെന്ന് പറയും. മീര അവനെ അടിക്കരുതെന്ന് പറയുന്നത് കൊണ്ട് രൺവീർ വിക്രത്തിനെ സമാധാനപ്പെടുത്തി പറഞ്ഞു വിടുന്നു. മീരയും ഷെഹാനും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഷെഹാന അവൾ തന്റെ മുൻജന്മ പ്രണയിനിയായ ലീല തന്നെയാണെന്ന് മനസ്സിലാകുന്നു. രൺവീർ ഷെഹാന് വേണ്ട മരുന്നുകളൊക്കെ നൽകി അവന്റെ മുറിവുകൾ ട്രസ്റ്റ് ചെയ്യുന്നു. അതിനിടയിൽ നീ എന്തിനാണ് വിക്രത്തിന്റെ കൈവശമുള്ള ആ കൊട്ടാരത്തിലേക്ക് പോയതെന്ന് രൺവീർ ഷെഹാനോട് ചോദിക്കും. ഞാനവിടെ ഒരു ഫോട്ടോഷൂട്ടിനാണ് വന്നതെന്ന് ഷെഹാൻ പറയുന്നു. രൺവീർ ഇല്ലാത്ത സമയം നോക്കി മീരയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഷെഹാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു അവസരം അവന് കിട്ടാതെ വരുന്നു. ഷെഹാൻ മീരയുടെ ലണ്ടനിലുള്ള ഫ്രണ്ടായ അവന്റെ സിസ്റ്ററിനെ കോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മീര തന്റെ ഫ്രണ്ട് തന്നെയാണെന്നും എന്റെ ഒപ്പം ഇത്രയും നാൾ ലണ്ടനിൽ ഉണ്ടായിരുന്നെന്നും അവന്റെ സിസ്റ്റർ പറയുന്നു. താൻ തേടി നടന്ന പെണ്ണ് തന്റെ സിസ്റ്ററിന്റെ ഫ്രണ്ട് ആയിരുന്നെന്ന് തന്നെ ഷെഹാന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. മീരയുടെ ജീവന് തന്നെ ആപത്താണെന്നൊക്കെ ഷെഹാൻ സിസ്റ്ററിനോട് പറയുമ്പോൾ സിസ്റ്റർ വളരെ ടെൻസ്ഡ് ആകുന്നു. അന്ന് നൈറ്റ് തന്നെ ഷെഹാന് മീരയോട് സംസാരിക്കാൻ ഒരവസരം കിട്ടുന്നു. പക്ഷെ അപ്പോഴും മുൻജന്മത്തെ കാര്യങ്ങളൊന്നും മീരയോട് പറയാൻ ഷെഹാന് സാധിക്കില്ല. അന്ന് നൈറ്റ് ഷെഹാൻ കിടന്നുറങ്ങുന്ന ടൈമിലും അവൻ ആ ദുസ്വപ്നങ്ങൾ കാണുന്നു. സോ നെക്സ്റ്റ് ഡേ തന്നെ എല്ലാ കാര്യങ്ങളും മീരയോട് പറയണമെന്ന് പ്ലാൻ ചെയ്ത് നെക്സ്റ്റ് ഡേ മീരയെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് രൺവീർ കടന്നു വരുന്നു. രൺവീർ ഇതൊന്നും അറിയാതിരിക്കാൻ അവൻ സംസാരിച്ചു കൊണ്ടിരുന്നതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ആ പാലസിൽ നടക്കുന്ന ഒരു പൂജ കാണിക്കുന്നു. രൺവീർ വിളക്കുമായി നിൽക്കുന്നത് ഷാഹൻ കാണുന്നു. ബട്ട് പെട്ടെന്ന് തന്നെ മുൻജന്മത്തിലെ ആ ശില്പി വിളക്കുകൾ പിടിച്ച് നിൽക്കുന്നത് പോലെ ഷെഹാന് തോന്നും. ഇനിയും ഈ കാര്യങ്ങളൊക്കെ മീര അറിയാൻ വൈകിയാൽ അത് അവളുടെ ജീവനെ തന്നെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഷെഹാൻ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായി മീരയോട് പറയുന്നു. ഇതൊക്കെ നീ വിശ്വസിക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഷെഹാൻ പറയുമ്പോൾ മീര അവിടെ നിന്നും പോകുന്നു. രൺവീറിനെ കൊന്ന സ്വത്തുക്കൾ മുഴുവൻ തന്റെ കൈക്കലാക്കണമെന്ന വാശയിലാണ് വിക്രം. സോ ഒരു ഡേ രൺവീറിന് സെക്യൂരിറ്റി ഉണ്ടാകില്ലെന്നറിയുന്ന വിക്രം അന്ന് തന്നെ രൺവീറിനെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യുന്നു. പക്ഷെ വിക്രം ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് ഒരാൾ രൺവീറിനോട് പറയുമ്പോൾ അതൊക്കെ ഞാൻ തനിയെ മാനേജ് ചെയ്യുമെന്ന് രൺവീർ പറയുന്നു. വിക്രം തന്നെ കൊല്ലാൻ അയച്ചത് ഷെഹാനെ തന്നെയാണോ എന്നൊരു ഭയം രൺവീറിന് ഉണ്ടാകുന്നു. സോ നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് രൺവീർ ഷെഹാനോട് പറയുമ്പോൾ പോകാൻ പറ്റില്ലെന്ന് ഷെഹാനും റിപ്ലൈ ചെയ്യും. സോ രൺവീർ ഒരു ഗണ്ണെടുത്ത് ഷെഹാനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആരോ രൺവീറിനെ പുറകിൽ നിന്നും അടിക്കുന്നു. തന്നെ ആരാണ് അടിച്ചതെന്നറിയാൻ രൺവീർ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ മീരയാണ് നിൽക്കുന്നത്. മീരയാണോ അടിച്ചതെന്ന് രൺവീർ ചിന്തിക്കുമ്പോൾ പുറകിൽ വിക്രത്തെ കാണുന്നു. വിക്രത്തിന്റെ ആളുകളാണ് രൺവീറിനെ അടിച്ചത്. അവരെയെല്ലാം വിക്രത്തിന്റെ ആളുകൾ ആ പഴയ പാലസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കാരണം ഷെഹാൻ തന്റെ മുൻജന്മത്തിലെ കാര്യങ്ങളും ആ ശില്പത്തിന്റെ കഥയും മീരയോട് പറയുന്നത് വിക്രം കേട്ടിരുന്നു. ആ ശില്പത്തെയാണ് വിക്രം ഇത്രയും നാൾ തേടി നടന്നത്. ആ ശില്പം എവിടെയുണ്ടെന്ന് ഷെഹാൻ അറിയാമെന്ന് വിക്രത്തിന് മനസ്സിലാകുന്നു. ആ ശില്പം എവിടെയുണ്ടെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന് വിക്രം പറയുന്നു. ആ പഴയ പാലസ് കാണുമ്പോൾ മീരയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ആ സിംഹാസനത്തിന് മുകളിൽ ഇരുന്നാണ് ആ ശില്പത്തിന് മോഡൽ
ആയതെന്ന് മീര പറയുന്നു. ആ ശില്പം ആ ഫിത്തിക്ക് പുറകിൽ തന്നെ ഉണ്ടെന്ന് ഷെഹാനും പറയുന്നു. പെട്ടെന്ന് തന്നെ വിക്രത്തിന്റെ ആളുകൾ ആ ഫിത്തി തകർത്തു നോക്കുമ്പോൾ അവിടെ നിന്നും അവർക്ക് ലീലയുടെ ശില്പം ലഭിക്കും. നിനക്കെല്ലാം ഓർമ്മ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് ഷെഹാൻ മീരയോട് പറയുന്നു. ആ ശിലയെ വിക്രം തൊടാൻ തുടങ്ങുമ്പോൾ രൺവീർ വളരെ ദേഷ്യത്തോടെ എല്ലാവരെയും അടിച്ചു തെറിപ്പിക്കുന്നു. ലാസ്റ്റ് വിക്രവും രൺവീറും തമ്മിൽ ഫൈറ്റ് ആകുന്നു. വിക്രത്തിനെയും രൺവീർ അടിച്ച് ഒരു മൂലയ്ക്ക് കൂട്ടിയതിനു ശേഷം മീരയുടെ കയ്യിൽ രൺവീർ പിടിക്കാൻ തുടങ്ങുമ്പോൾ ഷെഹാൻ അത് തടയുന്നു. ഈ ജന്മത്തിൽ മീര എന്റേതാണ്, അവളെ ഞാൻ നിനക്ക് വിട്ടു തരില്ലെന്ന് ഷെഹാൻ പറയുമ്പോൾ മീര ഷെഹാനെ തള്ളിവിട്ടതിനു ശേഷം രൺവീർ എന്റെ ഭർത്താവാണ്, നീ ആരാണ്, എനിക്ക് രൺവീറിനോടൊപ്പം ജീവിച്ചാൽ മതി എന്ന് മീര പറയുന്നു. അവനാണ് മുൻജന്മത്തിലെ ശില്പി, അവനാണ് നിന്നെയും എന്നെയും കൊന്നത് എന്നൊക്കെ ഷെഹാൻ മീരയോട് പറയുന്നു. രൺവീർ ഇപ്പോഴാണ് ആ വലിയ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. ഈ ജന്മത്തിലെ ഷെഹാന്റെ ശരീരത്തിലുള്ളത് ഹീറോ അല്ല, ആ ശില്പിയാണ്. ശില്പിയുടെ മറുജന്മമാണ് ഷെഹാൻ. എങ്ങനെയെങ്കിലും ലീലയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ശില്പി ഇനി തനിക്കുണ്ടാകുന്ന അടുത്ത ജന്മത്തിൽ അവൾ സ്നേഹിച്ച ഷാഹനായി തന്നെ വീണമെന്നും അങ്ങനെ അവളെ സ്വന്തമാക്കണമെന്നും ശില്പി ആഗ്രഹിക്കുന്നു. രൺവീറായി ജനിച്ചത് മുൻജന്മത്തിലെ ഷാഹനാണ്. അതുകൊണ്ടാണ് മീരയ്ക്ക് രൺവീറിനെ ഇഷ്ടമാകുന്നതും അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതും. ഞാനാണ് ശില്പിയെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ഷെഹാൻ ചോദിക്കുമ്പോൾ, ഞങ്ങളെ രണ്ടുപേരെയും കൊന്നതിന് ശേഷം ലീലയുടെ ശില്പം നീയാണ് ഒളിച്ചു വെക്കുന്നത്. ആ ശില്പം ആരും കാണാതിരിക്കാൻ അവിടെ ഒരു ഭിത്തി നിർമ്മിച്ചതും നീയാണ്. ഈ 300 വർഷത്തിനിടയിൽ കോടികൾ വില വരുന്ന ആ ശില്പം പല ആളുകളും ഇവിടെ അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും തന്നെ ആ ശില്പത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നീ ആ ശില്പി ആയതിനാൽ അത് എവിടെയുണ്ടെന്ന് നിനക്കറിവുണ്ടായിരുന്നു. ആ കറക്റ്റ് പ്ലേസ് നീ കാണിച്ചു തരികയും ചെയ്തു. അതിനാലാണ് നീ ആ പഴയ ശില്പിയുടെ ജന്മം തന്നെയാണെന്ന് ഞാൻ കണ്ടെത്തിയതെന്ന് രൺവീർ പറയുന്നു. ഇതൊക്കെ കേട്ട് വളരെ സങ്കടത്തിലാണ് ഷെഹാൻ. എന്റെ ശരീരത്തിൽ ആ ശില്പി തന്നെയാണ്, ഈ ജന്മത്തിലും എനിക്ക് അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീലയെ ശില്പി തള്ളിയിട്ട് കൊന്ന ആ കുഴിയിലേക്ക് എടുത്തു ചാടുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ രൺവീർ ഷെഹാന്റെ കയ്യിൽ പിടിച്ച് രക്ഷിക്കുന്നു. മുൻജന്മത്തിൽ നീ ചെയ്ത തെറ്റിന് എന്തിനാണ് ഈ ജന്മത്തിൽ ശിക്ഷ അനുഭവിക്കുന്നത്? കഴിഞ്ഞ ജന്മത്തിൽ ശില്പിയായിരുന്ന നീ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഈ ജന്മത്തിൽ ഷെഹാനായിരുന്ന നീ നല്ല കാര്യങ്ങൾ ചെയ്ത് നന്നായി ജീവിക്കണമെന്ന് രൺവീർ ഷെഹാനോട് പറയുന്നു. സന്തോഷത്തോടെ മീരയും രൺവീറിനെയും പിരിഞ്ഞ് ഷെഹാൻ സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. തനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം ഷെഹാൻ ഒരു ആൽബമാക്കുന്നു. അത് വലിയ ഹിറ്റാകുകയും ചെയ്യും. രൺവീറും മീരയും അവരുടെ മാരിഡ് ലൈഫ് ഹാപ്പിയായി എൻജോയ് ചെയ്യുന്നു. വർഷങ്ങളായി തേടി നടന്ന ശില്പവും രൺവീറിന് ലഭിക്കുന്നു. രൺവീറുമായുള്ള ഏറ്റുമുട്ടലിൽ വിക്രം മരിക്കുന്നതിനാൽ സ്വത്തുക്കൾ മുഴുവൻ രൺവീറിന് തന്നെ ലഭിക്കുന്നു. രൺവീറിനൊപ്പം മീര സന്തോഷത്തോടെ ജീവിക്കുന്നതായി കാണിച്ച ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഈ മൂവിയും അവസാനിക്കുന്നു. ഈ സിനിമയും ഇതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.